കോഴിക്കോട് നഗരത്തിൽ 68-കാരിക്ക് നേരെ ഓട്ടോറിക്ഷ ഡ്രൈവറുടെ അതിക്രമം. മാല തട്ടിപ്പറിച്ച് റോഡിൽ തള്ളിയെന്നാണ് പരാതി. പുൽപ്പള്ളി സ്വദേശി ജോസഫീനയുടെ മുഖത്താണ് ഗുരുതര പരിക്കേറ്റത്. കോഴിക്കോട് ടൗൺ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഇന്നലെ രാവിലെ കായംകുളത്ത് നിന്ന് കോഴിക്കോട്ടേക്ക് മലബാർ എക്സ്പ്രസ്സിന് വന്നതിന് ശേഷം അവിടുന്ന് ഒരു ഓട്ടോയിൽ കയറി KSRTCയിലേക്ക് പോരാൻ വേണ്ടി വന്നായിരുന്നു. അപ്പം ഓട്ടോക്കാരൻ വണ്ടി വന്ന് നിർത്തി ഓട്ടോയിൽ കയറിക്കോ ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞ് കയറി കുറച്ചിങ്ങോട്ട് പോകുന്നപ്പം ഓട്ടോക്കാരൻ്റെ പെരുമാറ്റം മാറി. അപ്പം പെട്ടെന്ന് ഇയാൾ റൈഡിങ്ങിൻ്റെ ഇടയ്ക്ക് കൈ പുറകിലേക്ക് ഇട്ടിട്ട് ആൻറ്റിയുടെ കഴിച്ചയിൽ മാലയിലും ബ്ലൗസിലും കൂടി പിടിച്ചു. എന്നിട്ട് ആൻറ്റീനെ വലിച്ചിട്ട് നേരെ തള്ളി പുറത്തേക്ക് ഇട്ടു, റോഡിലേക്ക് ഇട്ടു. അതിൽ ആൻറ്റി മുഖം അടിച്ച് വീഴുമായിരുന്നു. മോശിയാണ് പുള്ളിയുടെ വണ്ടി നിർത്തി ഒന്ന് നോക്കിയിട്ട് പുള്ളി വണ്ടി എടുത്ത് സ്പോട്ടിൽ തന്നെ പോയി. അതിനുശേഷം ആൻറ്റി അവിടെ നിന്ന് നേരെ ഒരു മനുഷ്യനോട് ഹെൽപ്പ് വെച്ചപ്പം പുള്ളിക്ക് തിരക്കാന്ന് പറഞ്ഞ് പുള്ളി അന്നേരം സ്പോട്ടിൽ നിന്ന് അവിടെ നിന്ന് പോയി. പിന്നെ ആൻറ്റി അവിടെ നിന്ന് നടന്ന് വഴി അറിയത്തില്ല, മുഖം പൊത്തി, കാരണം ഫുള്ള് ബ്ലീഡിങ് ആയിരുന്നു. ടീത്തും പായലും പല്ലും മുഴുവൻ പോയി, താടയ്ക്ക് പൊട്ടുണ്ട്, സൈഡിൽ ജോയ്ക്കും പൊട്ടുണ്ട്. അപ്പം അവിടെ നിന്ന് മെല്ലെ തുണിയെടുത്ത് മുഖം പൊത്തിയിട്ട് രാവിലെ ബസ്സിന് കയറി വീട്ടിൽ വന്നപ്പോഴാണ് ഞങ്ങൾ കാര്യം അറിയുന്നത്. മുഹമ്മദ് ഷംസീർ ചേർന്ന് വിവരങ്ങളുമായി. ഷംസീർ, ഗുരുതര അക്രമമാണ് നടത്തിയിരിക്കുന്നത്, ഇവരുടെ ആരോഗ്യസ്ഥിതി എന്താണ്, പ്രതിയെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ, പോലീസിന് അന്വേഷണം എങ്ങനെ? ധന്യ, ഞെട്ടലുളവാക്കുന്ന സംഭവമാണ് നമ്മളിപ്പോൾ കേട്ടത്. അതായത് കഴിഞ്ഞ ബുധനാഴ്ച പുലർച്ചെയാണ് ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകുന്നത്. മകന്റെ വീട്ടിൽ നിന്ന് രാവിലെ 5 മണിയോടുകൂടി, പുലർച്ചെ 5 മണിയോടുകൂടി മലബാർ എക്സ്പ്രസിൽ വന്നിറങ്ങിയതായിരുന്നു ജോസഫീന എന്ന 68-വയസ്സുകാരി. അവർ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷം ബസ് സ്റ്റാൻഡിലേക്ക് പോകാൻ വേണ്ടി, പുൽപ്പള്ളിയാണ് ഇവരുടെ വീട്, പുൽപ്പള്ളിയിലേക്ക് ബസ്സിൽ പോകാൻ വേണ്ടി റോഡിലിറങ്ങി ഓട്ടോറിക്ഷയിൽ കയറുകയാണ്. ഓട്ടോറിക്ഷയിൽ കയറി, പക്ഷെ ഓട്ടോറിക്ഷ പല വഴികളിലൂടെ പോകുന്നു, ബസ് സ്റ്റാൻഡിലേക്ക് മാത്രം എത്തുന്നില്ല. ഇതിനിടെ ഇവർ ചോദിക്കുന്നുണ്ട്, എങ്ങോട്ടാണ് പോകുന്നത്, ബസ് സ്റ്റാൻഡിലേക്കാണല്ലോ ഞാൻ പറഞ്ഞതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ ഓട്ടോറിക്ഷ ഡ്രൈവർ പല വഴികളിലൂടെ പോവുകയും ഇടയ്ക്ക് വെച്ച് പിന്നിലേക്ക് കൈയിട്ട് മാല പറിച്ചെടുക്കാൻ, തട്ടിപ്പറിച്ചെടുക്കാൻ ശ്രമിക്കുകയുമായിരുന്നു. 2 പവന്റെ മാല ഈ ഓട്ടോ ഡ്രൈവർ പിടിച്ചു പറിക്കുകയും അതിനിടയിൽ പുറത്തേക്ക് തള്ളിയിടുകയും ചെയ്തുവെന്നാണ് ആരോപണം. ഈ വീഴ്ചയിൽ ഇവർക്ക് സാരമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട്, താടിയെല്ലിന് പരിക്കുണ്ട്, ഒപ്പം തന്നെ കൈക്ക് പരിക്കേറ്റിട്ടുണ്ട്, പല്ലുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ് പറയുന്നത്. ഈ താഴെ വീണതിന് ശേഷം ഈ ഓട്ടോറിക്ഷ ഡ്രൈവർ പക്ഷേ അവിടെ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. അതുവഴി വന്ന ഒരാളോട് സഹായം അഭ്യർത്ഥിച്ചിരുന്നെങ്കിലും സഹായം കിട്ടിയില്ല എന്നും പറയുന്നു. അതിനുശേഷം ഈ വയോധിക സ്വന്തമായി തന്നെ നടന്നുകൊണ്ട് കൈകൊണ്ട് തുണികൊണ്ട് വായ മുഖം പൊത്തിപ്പിടിച്ച് നടന്നുകൊണ്ട് ബസ് സ്റ്റാൻഡിലേക്ക് പോകുകയും അവിടെ നിന്ന് കൂടരഞ്ഞിയിലെ ബന്ധുവിന്റെ വീട്ടിലേക്ക് ബസ്സിൽ കയറി പോകുകയുമായിരുന്നു. കൂടരഞ്ഞിയിലെത്തിയ ശേഷമാണ് ബന്ധുക്കൾ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. മുഖത്ത് സാരമായി തന്നെ പരിക്കുണ്ടുവെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. നമ്മൾ ടൗൺ പോലീസ് സ്റ്റേഷനിൽ ഇത് സംബന്ധിച്ച് പരാതി കൊടുത്തിട്ടുണ്ട്, കേസും നടക്കുന്നുണ്ട്. ഇതുവരെ പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. CCTV ദൃശ്യങ്ങൾ അടക്കം പരിശോധിച്ചുകൊണ്ട് പ്രതിയെ കണ്ടെത്താനുള്ള ശ്രമം തുടരുന്നുവെന്നാണ് പോലീസ് അറിയിച്ചത്.